നമസ്കാരം. സോപാനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് സോപാനം എത്തിയിരിക്കുന്നത് വിശ്വപ്രസിദ്ധമായ ആഴിമല മഹാശിവക്ഷേത്ര സന്നിധിയിലാണ്. എന്റെ പിന്നിൽ കാണുന്ന ഈ ഭഗവാന്റെ സ്വരൂപം തന്നെ ലോകപ്രസിദ്ധമാണ്. ലോകത്തിൽ നിന്ന്, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ മഹാക്ഷേത്ര സന്നിധിയിലേക്ക് അനുദിനം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുവേള ഞങ്ങൾക്ക് സോപാനം ചിത്രീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും വിധത്തിൽ ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു. ഭഗവാൻ ഇവിടെ സമാധിയിൽ കുടികൊള്ളുന്നു. എന്ത് ചോദിച്ചാലും എന്താവശ്യപ്പെട്ടാലും എല്ലാ ഭക്തജനങ്ങൾക്കും നടത്തിക്കൊടുക്കുന്ന ഭഗവാൻ. ഈ മഹാശിവക്ഷേത്ര സന്നിധിയിൽ സോപാനം ചിത്രീകരിക്കാൻ ടീം ഭാരത് ലൈവിന് ഭാഗ്യം സിദ്ധിച്ചത് ഒരു അനുഗ്രഹമായി തന്നെ ഞങ്ങൾ കരുതുന്നു. സോപാനത്തിലേക്ക് സ്വാഗതം. ആഴി എന്നാൽ കടൽ എന്നും മല എന്നാൽ കുന്ന് എന്നുമാണല്ലോ അർത്ഥം. കടലിനോട് ചേരുന്ന കുന്നിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. തെക്കൻ കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മഹാശിവക്ഷേത്രം. ശൈവഭക്തരോടൊപ്പം തന്നെ ധാരാളം വിനോദസഞ്ചാരികളും എത്തിച്ചേരുന്ന ധാരാളം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ഇത്. കടൽത്തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നത് ഈ ക്ഷേത്രത്തെ മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇവിടെയുള്ളത്. ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമ കൂടിയാണ് ഇത്. 56 അടി ഉയരത്തിലുള്ള ഭഗവാന്റെ പ്രതിമയാണ് നിങ്ങൾ ഈ കാണുന്നത്. പൂർണ്ണമായും കോൺക്രീറ്റിൽ നിർമ്മിച്ച ഈ വിഗ്രഹം കാണാനും വന്ദിക്കാനും ലോകത്തിന്റെ തന്നെ നാനാഭാഗങ്ങളിൽ നിന്ന് ധാരാളം ഭക്തരും സഞ്ചാരികളും എല്ലാ സമയങ്ങളിലും എത്തിച്ചേരുന്നു. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകൾ ഈ മഹാശിവക്ഷേത്രത്തിന് ഉണ്ട്. പഞ്ചപാണ്ഡവന്മാർ അജ്ഞാതവാസ കാലത്ത് ഇതുവഴി കടന്നു പോവുകയും യാത്രക്കിടയിൽ ഈ പ്രദേശത്ത് ജീവൽ സമാധി കാണുകയും അതിനുമേൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. തുടർന്ന് അഭിഷേകത്തിനായി ജലം തേടിയെങ്കിലും കിട്ടാതെ വന്നു. കടൽവെള്ളം മാത്രം കിട്ടുന്ന പ്രദേശത്ത് ശുദ്ധജലം ലഭ്യമല്ലാതിരുന്നതിനാൽ വെള്ളത്തിനായി ഭീമൻ കൈമുട്ടുകൊണ്ട് പാറപ്പുറത്ത് ഇടിച്ചു അത്രേ. ഇടിയുടെ ശക്തിയിൽ പാറയിലുണ്ടായ വിള്ളലിൽ നിന്ന് വെള്ളം ലഭിച്ചു എന്നാണ് വിശ്വാസം.
ക്ഷേത്രത്തിന് സമീപത്തെ ഒന്നിനു മുകളിൽ ഒന്നായി കാണുന്ന പാറകളുടെ വിള്ളലുകളിലൂടെയുള്ള ജലപ്രവാഹം കാണുന്ന ഈ സ്ഥലമാണ് കിണ്ണിക്കുഴി അഥവാ പാണ്ഡവതീർത്ഥം എന്ന് അറിയപ്പെടുന്നത്. മാറാരോഗങ്ങൾക്ക് സിദ്ധൌഷധമായി ഈ ജലം ഉപയോഗിക്കുന്നു. ഈ ജലം മുൻപ് ക്ഷേത്രത്തിൽ പൂജയ്ക്കായും ഉപയോഗിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവുമായും ബന്ധപ്പെട്ട കഥകൾ ആഴിമല ക്ഷേത്രത്തിന് ഉണ്ട്. അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം മഹാഗുരു എത്തിയത് ഇവിടെയാണത്രേ. ഈ പ്രദേശത്തിന്റെ ഭംഗിയും ഇവിടുത്തെ ഐശ്വര്യ സാന്നിധ്യവും ഗുരു തിരിച്ചറിഞ്ഞു. ഇവിടുത്തെ ജീവൽ സമാധിയെക്കുറിച്ച് പ്രദേശവാസികളോട് വിശദീകരിച്ച അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അത്രേ. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശ്വാസം. ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചും ക്ഷേത്രത്തിലെ പ്രത്യേക പൂജാവിധികളെക്കുറിച്ചും ക്ഷേത്രം മേൽശാന്തി ഗൗരീശങ്കരം ജ്യോതിഷ് പോറ്റി സംസാരിക്കുന്നു. ഞാൻ അഴിമല ക്ഷേത്ര മേൽശാന്തിയാണ്. കഴിഞ്ഞ 30 വർഷമായി ഭഗവാന്റെ നടയിലൊരു ദാസനായി ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചെയ്യുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഇങ്ങനൊരു ആശയം ഇവിടെ വരാനായിട്ട് കാരണം നമ്മുടെ മനസ്സിൻ്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയാൻ പറ്റുന്ന ഏകമായ സ്ഥലം ക്ഷേത്ര സന്നിധിയാണ്. ആ സന്നിധിയിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുണ്ടാകുന്ന ഒരു ധ്യാന മണ്ഡപത്തിനെ കുറിച്ചായിരുന്നു ആദ്യത്തെ ആശയം. അങ്ങനെയാണ് അതിന് ഒരു ഉത്ഭവം തുടങ്ങുന്നത്. അതിന് മുകളിലെ ഗംഗാധരേശ്വര രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന ഭഗവാനെ നമ്മൾ ആഗ്രഹിച്ചു, അത് തന്നെ ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 6 വർഷം 7 മാസക്കാലയളവ് കൊണ്ടാണ് അതിനെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചത്. പ്രധാനമായ പൂജകൾ പ്രദോഷം എല്ലാ തിങ്കളാഴ്ചയും ഭഗവാന് വിശേഷ പൂജകൾ നടക്കുന്നുണ്ട്. അഷ്ടാഭിഷേകം, അങ്ങനെ തുടർന്ന് ശിവക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന പൂജകളെല്ലാം നടക്കുന്നുണ്ട്. പാർവതി ദേവി ഉള്ളതിനാൽ എല്ലാ ചൊവ്വാഴ്ചയും ദേവിക്ക് നാരങ്ങ അമ്പലത്തിൽ കത്തിക്കുന്നുണ്ട്. ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് പോലും ഈ ചടങ്ങുകൾ വരുന്നതിന്, ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നതായിട്ട് ആൾക്കാരിവിടെ വളരെയേറെ എത്തുന്നുണ്ട്. അവർക്ക് അതിൻ്റേതായിട്ടുണ്ടാകുന്ന ഒരു ഫലസ്ഥിതിയുണ്ട്. ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാളും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അത് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണുക. കാരണം ജീവൽ സമാധിയാണ് ക്ഷേത്രം. ഈ ജീവൽ സമാധി തന്നെ കാണുന്നത് പാണ്ഡവർ ഈ സ്ഥലത്ത് വരികയും അവർ വനവാസകാലത്തിനകത്ത് ഈ സ്ഥലത്ത് സഞ്ചരിക്കാൻ ഇടയുണ്ടായെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ആ സമാധി കാണുന്നത്. ആ സമാധി കണ്ടതിന് ശേഷം ഈ ദേശക്കാരോട് ഇവിടെ ഇങ്ങനെ ഒരു സമാധി ഉണ്ടെന്ന് അവർ പറയുകയും അതിനുശേഷം വന്ന കാലങ്ങളിലെല്ലാം അതിങ്ങനെ തുടർന്ന്, അതൊരു വാമൊഴിയാൽ പറഞ്ഞ് നമ്മുടെ അറിവാണ്, അതിങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. നിലവിൽ ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥ 70 വർഷം കൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു. അവിടെ ശ്രീ നാരായണ ഗുരുദേവൻ, അങ്ങനെ ഉണ്ടാകുന്ന യുവപുരുഷന്മാർ ഇവിടെ വരികയും ഈ സമാധി ഒന്നുകൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ നിത്യപൂജകൾ നമ്മൾ തുടങ്ങി വന്നു. ഇപ്പോൾ ഈ 70 വർഷം കൊണ്ടുണ്ടാകുന്ന ഒരു പുരോഗതിയാണ് ഇവിടെയൊക്കെ കാണുന്നത്. അതിനെല്ലാം സഹായം ഭഗവാന്റെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ജീവൽ സമാധി ആയതുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും ആ ഭഗവാനിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഭഗവാനിൽ അർപ്പിക്കുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അവനവൻ അറിഞ്ഞു തന്നെയാണ് പോകുന്നത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയൊരു ഭക്തജന തിരക്ക് വരാൻ കാരണം. അങ്ങനെ നമുക്ക് ആ ഒരു ഭഗവാന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പൂജ ചെയ്യാനൊരു അവസരവും ഭഗവാനായിട്ട് തന്നെയാണ്. ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം. ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങിയ പരിപാടികളെക്കുറിച്ചും വിവരിക്കുന്നു ആഴിമല ശിവക്ഷേത്രം ദേവസ്വം സമിതി ജനറൽ സെക്രട്ടറി ശ്രീ എസ് വിജേഷ്. ഏറെ ഐതിഹ്യങ്ങൾ തുളുമ്പി നിൽക്കുന്ന പുണ്യപുരാതനമായ ശിവക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും അവർ ഇവിടെ നിത്യപൂജ നടത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. കടൽത്തീരമായതിനാൽ ശുദ്ധജല ദൗർലഭ്യം നേരിട്ടിരുന്ന അക്കാലത്ത് ഭീമസേനൻ തൻ്റെ കാൽമുട്ടുകൊണ്ട് കൂറ്റൻ പാറക്കെട്ടിലിടിക്കുകയും ആ പാറക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച ഔഷധ ഗുണമുള്ള ശുദ്ധമായ ജലമെടുത്ത് അവർ ഈ പ്രദേശത്ത് നിത്യപൂജ നടത്തിപ്പോരുകയും ചെയ്തിരുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്തെ അന്നത്തെ പഴമക്കാർ ഈ പ്രദേശത്ത് ഈ സ്ഥാനത്ത് ഒരു ഭജനമഠമായി ആരാധിച്ചു പോരുകയായിരുന്നു. പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും ഇവിടെ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ നാട്ടിലെ പഴമക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് കാണുന്ന ഈ ശിവക്ഷേത്രം ഇവിടെ പുനഃപ്രതിഷ്ഠ ചെയ്യുകയാണ് ഉണ്ടായത്. മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ പ്രതിഷ്ഠ ജീവൽ സമാധിക്ക് പുറത്താണ് ശ്രീ മഹാദേവൻ കുടികൊള്ളുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തജനങ്ങളും തങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടതകളും ശ്രീ മഹാദേവനിൽ അർപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സായുജ്യം ഒന്നു തന്നെയാണ് ഈ ക്ഷേത്രത്തെ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ടതും. ഇന്ന് വളരെയധികം തിരക്ക് അനുഭവപ്പെട്ട് ഓരോ ഭക്തജനങ്ങളും ഇവിടെ എത്തി സന്തോഷത്തോടെ മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു. മറ്റൊരു പ്രത്യേകത, ഏറെ
പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഇവിടം. സൂര്യ ഉദയവും സൂര്യ അസ്തമനവും ഈ പ്രദേശത്ത് കാണുവാൻ കഴിയും. കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിമയും ലോകത്തിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര രൂപവും സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്ര സന്നിധിയിലാണ്. 58 ഉയരത്തിലുള്ള ഗംഗാധരേശ്വര രൂപവും അതിന് താഴെ 28 പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ ശിവഭഗവാന്റെ വിവിധ ഭാവങ്ങളും രൂപത്തിലുമുള്ള ശില്പചാരുതകളുടെയും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ ഐതിഹ്യമുള്ള ഈ പുണ്യഭൂമിയിലേക്ക് ലോകത്തെമ്പാടുമുള്ള ശിവഭക്തരെ, ആഴിമലേശ്വര ഭക്തരെ, ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന് വേണ്ടി വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളും. ക്ഷേത്രം വളരെ ചെറുതാണെങ്കിലും ക്ഷേത്രത്തിന്റെ പ്രശസ്തി ലോകമെമ്പാടും ഇങ്ങനെ പടർന്നു പന്തലിക്കുകയാണ്. ക്ഷേത്ര ആരാധനാമൂർത്തിയായ ശ്രീ മഹാദേവന്റെ അനുഗ്രഹവും അതുപോലെ ലോകമെമ്പാടും വ്യാപിക്കുന്നു. ഭഗവാനെ കാണാനായി രാത്രികാലങ്ങളിൽ പോലും ധാരാളമായി ഭക്തജനങ്ങൾ ഇവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത്രയും പ്രത്യേകതകളുള്ള പ്രകൃതി മനോഹരമായ ഒരു മഹാക്ഷേത്രം ഇന്ത്യയിൽ വേറൊരിടത്തും ഉണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, ആഴിയും മലയും, അതായത് കടലും കുന്നും തമ്മിൽ എത്ര വ്യതിയാനമാണ് ഉള്ളത്. അത് സംഗമിച്ച് അവിടെ ഒരു മഹാപ്രതിഷ്ഠയുണ്ടാവുക, ആ പ്രതിഷ്ഠയ്ക്ക് നിരവധി പ്രത്യേകതകൾ ഉണ്ടാകുക, ആ പ്രതിഷ്ഠയിൽ ദർശനം നടത്താൻ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുക, ഇതൊക്കെ എത്രയോ അത്ഭുതാവഹമായ കാര്യങ്ങളാണ്. ആഴിമല മഹാദേവന്റെ അനുഗ്രഹം ലോകത്തെമ്പാടും ഉണ്ടാകട്ടെ എന്ന് ടീം സോപാനം പ്രാർത്ഥിക്കുന്നു. കടൽ തിരമാലകൾ ഭഗവാന് അഭിഷേക ജലവുമായി എത്തുന്നു. തിരുവനന്തപുരത്തെ വിശ്വപ്രസിദ്ധമായ, ലോകത്തെങ്ങും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവൽ സ്വരൂപ സന്നിധിയിൽ നിന്ന്, ആഴിമല മഹാശിവക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള സോപാനത്തിൻ്റെ ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു. മറ്റൊരു മഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും വിശ്വാസങ്ങളും ദൃശ്യങ്ങളും വിവരണങ്ങളുമായി സോപാനം വീണ്ടും അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം. പുണ്യാരാധനാലയങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര സോപാനം.